മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും യു എയിൽ നടക്കുന്ന നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒരു മാസത്തോളം വിദേശ സന്ദർശനത്തിനുള്ള അപേക്ഷ അവിടെ പിടിച്ചു വെച്ചതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നിക്ഷേപക സംഗമത്തിലൊന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കേണ്ട, ഉദ്യോഗസ്ഥർ പോയാൽ മതി. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്കുള്ള അനുമതി നൽകുകയും യു എ യാത്രയിൽ മുഖ്യമന്ത്രിയൊന്നും പങ്കെടുക്കേണ്ട, അത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയും ചെയ്തു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരളത്തോട് അസൂയയും കുശുമ്പും മൂത്ത് നാഴികയ്ക്ക് 40 വട്ടം ഈ നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി മുരളീധരൻ്റെ കൃത്യമായ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് യു എ ഇയിൽ നടക്കുന്ന നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാം, അവിടെ നിന്ന് ആളുകളെ ക്ഷണിച്ച് ഗുജറാത്തിൽ കൊണ്ടുപോയി നിക്ഷേപക സംഗമം നടത്താം, ഒരു കുഴപ്പവുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ നിക്ഷേപക സംഗമം നടക്കുമ്പോൾ അവിടെ എത്തി നിക്ഷേപകരെ കാണുകയും കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് സഹിക്കില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. യു എ ഇയിലെ മന്ത്രി കേരള മുഖ്യമന്ത്രിയെ നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു, അതൊരു വല്ലാത്ത ക്ഷീണമായിപ്പോയി. കേന്ദ്ര വിദേശകാര്യ സഹവാഴയാണല്ലോ നമ്മളീ പറഞ്ഞ കേരള വിരുദ്ധനായ, കേരളത്തിനെതിരായി എപ്പോഴും നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മുരളീധരൻ ജി. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ യു എ ഇയിലെ ഒരു മന്ത്രി നേരിട്ട് ക്ഷണിച്ചത് ഒരു അപമാനമായാണ് കാണുന്നത്. ആർക്ക്? തങ്ങൾക്കൊരു അപമാനം. ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കിടെ യു എ ഇയിലൊക്കെ പോയി ഇതുപോലെ അത്യാവശ്യം മന്ദസ്മിതങ്ങളൊക്കെ നടത്തി വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയെ നേരിട്ട് ക്ഷണിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം, അതാണ് യഥാർത്ഥത്തിൽ ഈ വിദേശകാര്യ മന്ത്രാലയത്തെ ചൊടിപ്പിച്ചത്. യു എ ഇയിൽ നിന്ന് കേരളവുമായി നല്ല ബന്ധമുണ്ടാകുന്നു എന്നുള്ളത്, അവർ നേരിട്ട് ക്ഷണിക്കുന്നു എന്നുള്ളത് അതൊരു മോശം കാര്യമായി കണ്ട് എന്നാൽ പിന്നെ മുഖ്യമന്ത്രി പോണ്ട എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. അവിടെ ആ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു അംഗീകാരം ചെറുതല്ല. സ്വാഭാവികമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ എത്തുമ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾ അവിടേക്ക് വരുന്നതിന് അത് കാരണമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അത് അംഗീകരിക്കാൻ ഈ മുരളീധരനെ പോലെയുള്ള ആളുകൾ സമ്മതിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ഏതു സംഗമത്തിലും പങ്കെടുക്കാം, അവിടെ ഉദ്യോഗസ്ഥർ പങ്കെടുത്താൽ മതി എന്നുള്ള ശാഠ്യമില്ല. കാരണം ഗുജറാത്തിലേക്ക് നിക്ഷേപം വന്നാൽ കുഴപ്പമില്ലല്ലോ, കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമാണല്ലോ കുഴപ്പം. എന്തൊരു വൃത്തികെട്ട മനസ്സാണിത്! ഇമാതിരി വൃത്തികെട്ട മനസ്സുമായി ഇങ്ങനെ നിരന്തരം കേരളത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളുമായി നടക്കുന്നവർ ഇവിടെ വന്ന് മനുഷ്യരുടെ മുഖത്ത് നോക്കി എങ്ങനെ വോട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുക്കണം.